ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് വിനീഗർ വെച്ചിട്ടുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ വിനീഗർ അച്ചാറിനാണോ കൂടുതൽ ഉപയോഗിക്കൽ അച്ചാറിടാൻ അതുപോലെ തന്നെ ഉപ്പിലിടാനൊക്കെ ആണല്ലോ കൂടുതൽ ഉപയോഗിക്കാറ് അപ്പോൾ വെളുത്ത വിനീഗറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ വിനീഗർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നാരങ്ങ മാങ്ങ ഇതിലൊക്കെ ഉപ്പിലിടുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുമല്ലോ അച്ചാറിലൊക്കെ അതിന് മാത്രമല്ല നമുക്ക് എത്രത്തോളം ഇതുകൊണ്ട് ഉപയോഗം ഉണ്ട് എന്നുള്ള കുറച്ച് ടിപ്പുകളാണ് കാണിക്കുന്നത് അപ്പം എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കാണണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ബോട്ടിലുകളുണ്ടാവുകയുള്ളൂ സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കുട്ടികൾക്ക് സ്കൂൾ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെക്കുള്ളിൽ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കറകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഉളുമ്പ് മണം കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ നന്നായിട്ട് തന്നെ ഇതിൽ സ്വല്പം വിനീഗർ ഒഴിക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അര ടീസ്പൂണൊക്കെ പിന്നെ കുറച്ച് ഒരു ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കുലുക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ എല്ലാ മണങ്ങളും പോയി കിട്ടും മാത്രമല്ല അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇതുവരെയൊക്കെ അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കുട്ടികളുടെയൊക്കെ വെള്ളം കൊണ്ടുപോകണ പാത്രം കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ വെള്ളം എടുക്കണമൊക്കെ നല്ല ഉൾ ഉൾഭാഗം വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലൊക്കെ തന്നെ ചെയ്യാട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് വിനിഗർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വിനിഗർ ഞാൻ എടുത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ പല സാധനങ്ങളും വെക്കുമല്ലോ ആ വെക്കുന്ന സമയത്ത് അതിന് ഒരു എന്തെങ്കിലും പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളും ഇതിൽ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ മണം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാതിരിക്കാൻ അതുപോലെ തന്നെ ഫ്രിഡ്ജില് പ്രത്യേകിച്ച് മണങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ല് എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ ടീസ്പൂണ് വിനീഗർ എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് സൗകര്യമുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്തൊക്കെ മണങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ സഹായിക്കും ഇനിയിപ്പോൾ താ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഒന്ന് ഒരു ടീസ്പൂണ് വിനീഗർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രാത്രി നമ്മൾ അടുക്കളയിൽ അടുക്കളയൊക്കെ ക്ലീനാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് വരുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്തൊക്കെ പല്ലികളും പാറ്റകളൊക്കെ ഒക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വിനീഗർ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ മതി ഒക്കെ പൊയ്ക്കോളൂട്ടോ വേണം എന്നുണ്ടെങ്കിൽ അതിലൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ആ ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ വിനീഗറിൻ്റെ മണം പല്ലികൾക്കൊന്നും അത്രക്ക് പിടിക്കൂല അപ്പം അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും അത് അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉള്ള പല്ലിയും പാറ്റൊക്കെ ഓടിക്കോളും അപ്പം ഇങ്ങനെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് വെച്ചിട്ട് പോരാട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ആ സോസ് പാനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടട്ടോ നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മൂന്നോ നാലോ പട്ട സോറി ഗ്രാമ്പു ആണ് കേട്ടോ ആ ഗ്രാമ്പു ഇവിടുത്തെ ഗ്രാമ്പു കഴിയാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് പൊടിയാണുള്ളത് അപ്പം ഞാനത് മൊത്തത്തിൽ ഒരു അര ടീസ്പൂൺ ഉണ്ട് കേട്ടോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു മൂന്നോ നാലോ പൊട്ടാത്ത ഗ്രാം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം നമുക്ക് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബോട്ടിലുള്ള മൊത്തം ഇട്ടിട്ടാണ് കേട്ടോ ഒരു കിളറ് വന്നിട്ടുണ്ട് ഇത്ര ഇടേണ്ട ആവശ്യമൊന്നുമില്ല അത് അതിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഒരു നാലോ അഞ്ചോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ തിളച്ച് വന്ന ശേഷം രണ്ട് ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാംട്ടോ ഇത് നന്നായിട്ട് തന്നെ അരിച്ചിട്ട് വേണം നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് മാറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലാതെ തന്നെ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം ഞാൻ ഒരു ലിക്വിഡും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് നമ്മൾ ഇതുപോലെ തന്നെ തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മൾ സാധാരണ അടുക്കളയിൽ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ ദിവസം നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അടുക്കള ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുറച്ചിൽ ഇക്കൂടിയും കൂടി ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി നല്ലൊരു കംഫർട്ടോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല അല്ലാതെ തന്നെ പട്ട പട്ടക്കൂട് നല്ല പൊടിയായതുകൊണ്ട് നല്ല സ്മെല്ലാണ് അപ്പം അത് നന്നായിട്ട് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് തുടക്കുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൗണ്ടർ ടോപ്പ് തുടക്കുമ്പം മണം കിട്ടുക മാത്രമല്ല കേട്ടോ റൂമ്പും അതുപോലെ തന്നെ എല്ലാം പോയി കിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ മീനൊക്കെ കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ വീണിട്ടൊക്കെ നല്ലൊരു ഉളുമ്പ് മണുണ്ടാവും അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുറച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു മണമായിരിക്കും മാത്രമല്ല ഗ്ലാസിൻ്റെ ഒക്കെ ഡൈനിങ് ടേബിളാണെന്നില്ലെങ്കിൽ നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഡൈനിങ് ഹാളിലൊക്കെ നല്ല സൂപ്പർ മണം കിട്ടും കേട്ടോ അതുപോലെ തന്നെ സുർഖം നമുക്ക് സോറി സുർക്കാന്നാണ് വീട്ടിൽ പറയുന്നത് കൊണ്ടാട്ടോ അങ്ങനെ വന്നത് വിനിഗർ നമുക്ക് ഈ പൈപ്പ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ ടാപ്പ് ആ ടാപ്പിലും ഇതുപോലെ തന്നെ ഒന്ന് ഒരു സ്വല്പം കൊടുക്കുക ഒരു ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അര ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ സ്റ്റീൽ ടാപ്പിലൊക്കെ അതല്ല ഒരു തുണിയിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുത്താലും മതി ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗങ്ങളിലും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിലോ ഒരു മാസത്തിലൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ കേട്ടോ നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പോഞ്ചോ എന്തെങ്കിലും എടുത്തിട്ട് അതിലൊരു സ്വല്പം സുർക്കാക്കിയതിന് ശേഷം നമ്മൾ ഇതിലൊന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി നല്ലോണം തന്നെ വെട്ടി തിളങ്ങും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഒരു തുണിയിൽ കുറച്ച് വിനീഗർ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ അല്ലമാരുടെ എന്തിൻ്റെ കണ്ണാടി ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണാടിയിലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കണ്ണാടി ഒന്ന് തുടച്ചു കൊടുക്കുക തുണിയിൽ തുണിയിൽ സ്വൽപ്പം വിനേഗർ ആക്കിയതിന് ശേഷം തുടച്ചു കൊടുക്കുക അതിന് ശേഷം ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് വീണ്ടും തുടക്കുക അപ്പം ക്ലീനായി കിട്ടും കേട്ടോ കണ്ണാടി നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും നല്ല പുതിയ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതാ ഇത് ഞാൻ ടവല് വെക്കണ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടല്ലോ അത് സ്റ്റീലാണ് അപ്പോൾ അതിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കണേ അതും തന്നെ നന്നായി ക്ലീനായി കിട്ടും കേട്ടോ അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണോ നീനാബിൾ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്